വിശദമായ റിപ്പോർട്ടുകളിലേക്ക് അമർഷം നേതാക്കളെ അറിയിച്ച് ചെന്നിത്തല. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാക്കാത്തതിലുള്ള കടുത്ത അമർഷം തുടർന്ന് രമേശ് ചെന്നിത്തല. അവഹേളിക്കുന്ന വിധത്തിലാണ് തീരുമാനമെടുത്തതെന്നും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് പരസ്യമായി പ്രതികരിക്കാത്തതെന്നും ചെന്നിത്തല നേതാക്കളെ അറിയിച്ചു. സംസ്ഥാനങ്ങളുടെ ചുമതല നൽകിയുള്ള അനുനയ നീക്കത്തിന് തൽക്കാലം ചെന്നിത്തല വഴങ്ങില്ല. അത് ഞങ്ങൾ അടുക്കളയിലെ കാര്യങ്ങളാണ്, അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും, ഭംഗിയായിട്ട് പരിഹരിക്കും. അവരൊക്കെ രമേശ് ചെന്നിത്തല കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അതൃപ്തി ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അങ്ങനെ അതൃപ്തി ഉണ്ടാകേണ്ട കാര്യമില്ല. ചെന്നിത്തലയുടെ അമർഷം മാധ്യമ സൃഷ്ടിയാണെന്ന് ദേശീയ സംസ്ഥാന നേതാക്കൾ ആവർത്തിക്കുമ്പോഴും സ്ഥിതി അതല്ല. പട്ടിക വന്ന് രണ്ടാം ദിനവും രമേശ് ചെന്നിത്തല അസംതൃപ്തൻ. കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെന്ന് വരെ ചില അടുപ്പക്കാർ നിർബന്ധിക്കുന്നുണ്ട്. അനുനയത്തിന് ശ്രമിച്ച നേതാക്കളോട് രൂക്ഷമായാണ് ചെന്നിത്തല പ്രതികരിച്ചതെന്നാണ് വിവരം. തനിക്ക് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മാത്രമാണ് എല്ലാം തുറന്നു പറയാത്തതെന്നായിരുന്നു മറുപടി. സീനിയോറിറ്റി പരിഗണിച്ചില്ല, സാമുദായിക സന്തുലനം തെറ്റുമെങ്കിൽ എന്തുകൊണ്ട് തരൂരിനെ സ്ഥിരം ക്ഷണിതാവാക്കി തന്നെ അംഗമാക്കിയില്ല? AICC തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയതാണോ തെറ്റ് എന്നൊക്കെയാണ് പരാതികൾ. നിരന്തരം ഹൈക്കമാൻഡ് അവഹേളിക്കുന്നുവെന്നാണ് ചെന്നിത്തല എടുത്തു പറയുന്നത്. ചില സംസ്ഥാനങ്ങളുടെ ചുമതല നൽകിയുള്ള പരിഹാര നീക്കമുണ്ടെങ്കിലും തൽക്കാലം ചെന്നിത്തല കൈകൊടുക്കില്ല. അതൃപ്തനെങ്കിലും എന്ത് തുടർ നീക്കമെന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിലെ വെല്ലുവിളി. പരസ്യ കലാപത്തിലേക്ക് പോയാൽ സംസ്ഥാനത്ത് പിന്തുണ എത്രമാത്രമെന്നതും പ്രശ്നം. ലോക്സഭാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്തുള്ള പട്ടികയെന്ന വിലയിരുത്തൽ ദേശീയ തലത്തിൽ വരുമ്പോഴുള്ള ഒറ്റയാൽ പോരാട്ടത്തിന്റെ ഭാവിയാണ് പ്രശ്നം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രഖ്യാപനത്തിൽ അതൃപ്തിയുള്ള നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിക്കും. വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തരുതെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. അതൃപ്തിയുള്ള നേതാക്കൾക്ക് മറ്റു ചുമതലകൾ നൽകുന്നതും നേതൃത്വം പരിശോധിക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ചില സംസ്ഥാനങ്ങളിൽ നേതൃമാറ്റവും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. നിലവിലെ നേതൃത്വങ്ങളുടെ പ്രകടനം വിലയിരുത്തിയാകും മാറ്റമുണ്ടാവുക. കരിമണൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വാങ്ങിയ പണത്തിന് IGST അടച്ചതിന്റെ തെളിവ് പുറത്തുവിടാതെ CPM. ഇൻവോയ്സ് പുറത്തുവിടാൻ മാത്യു കുഴൽനാടൻ വീണ്ടും വെല്ലുവിളിച്ചു. IGST അടച്ചെന്ന് തെളിയിച്ചാൽ താൻ മാപ്പ് പറയാമെന്നും കുഴൽനാടൻ പ്രതികരിച്ചു. ഒട്ടും നികുതി അടച്ചിട്ടില്ലെന്ന് കുഴൽനാടന് വാദമില്ലാത്തതിനാൽ മാസപ്പടി വിവാദം അവസാനിച്ചെന്ന് തോമസ് ഐസക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. മാസപ്പടിയിൽ കുഴൽനാടൻ IGST കണക്ക് ചോദിച്ച് വെല്ലുവിളി ഉയർത്തിയതോടെ CPM ഇന്നലെ മുതൽ ആവേശത്തോടെയായിരുന്നു തിരിച്ചടിച്ചത്. CMRൽ നിന്നും വാങ്ങിയ 1.72 കോടിക്കുള്ള IGST അടച്ചതിന്റെ രേഖ വന്നാൽ മാത്യു പൊതുപ്രവർത്തനം നിർത്തുമോ എന്നുവരെ ചോദ്യമുയർന്നു. ഉടൻ രേഖകൾ പുറത്തുവരുമെന്ന സൂചനകൾ ഉയർന്നെങ്കിലും അതുണ്ടായില്ല. ഇതോടെ വീണ്ടും തിരിച്ചടിച്ച് മാത്യു രംഗത്തെത്തി. തത്തയുടെ കമ്പനിയിൽ നിന്നും വീണയും അതുപോലെ എക്സാലോജിക്കും വാങ്ങിയ 1,72,00,000 രൂപയുടെ ഇൻവോയ്സും IGST അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. ഞാൻ കെ ബാലൻ പറഞ്ഞ ആ ഒരു വെല്ലുവിളി വളരെ വിനയത്തോടുകൂടി ഞാൻ ഏറ്റെടുക്കുകയാണ്. IGST പിടിച്ചാണ് മുൻ ധനമന്ത്രിയും വിവാദത്തിൽ വീണയ്ക്ക് പിന്തുണ നൽകുന്നത്. സേവനത്തിന് നികുതി അടച്ചോ എന്ന ചോദ്യം മാത്യു ഉന്നയിച്ചതോടെ ഇനി മാസപ്പടി എന്ന് പറയരുതെന്ന് തോമസ് ഐസക്കിന്റെ FB പോസ്റ്റ്. ഇനി വേണ്ടത് പൂർണ്ണ നികുതി അടച്ചോ എന്ന് റീഅസസ് ചെയ്യേണ്ടത്. അത് വകുപ്പ് പരിശോധിച്ച് വ്യക്തത വരുത്തുമെന്ന് ഐസക്. അതേസമയം മാത്യുവിന്റെ പരാതിയിൽ ധനവകുപ്പ് ഇന്നും ഇതുവരെ തുടർ നടപടി വിശദീകരിച്ചിട്ടില്ല. IGST വിവാദം മാറിയത് നേട്ടമായി പറയുമ്പോഴും എന്തുകൊണ്ട് നികുതി രേഖ പാർട്ടി പുറത്തുവിടുന്നില്ല എന്ന പ്രശ്നം ബാക്കി. വിവാദത്തിൽ ഇന്നും മുഹമ്മദ് റിയാസ് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മാസപ്പടി ആരോപണത്തിൽ മൗനം തുടർന്ന് CPM കേന്ദ്ര നേതൃത്വം. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ഇന്നും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചില്ല. ബാർ കൌൺസിൽ ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ മാത്യു കുഴൽനാടനിൽ നിന്നും ബാർ കൌൺസിൽ വിശദീകരണം തേടി. 14 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. എൻറോൾ ചെയ്ത അഭിഭാഷകൻ ബിസിനസ് നടത്താൻ പാടില്ലെന്ന ചട്ടം കുഴൽനാടൻ ലംഘിച്ചു എന്നായിരുന്നു CPM അനുകൂല അഭിഭാഷക സംഘടനയുടെ പരാതി. മാത്യു കുഴൽനാടൻ റിസോർട്ട് നടത്തുന്നതിന് തെളിവുകളുണ്ടെന്നും അതിനാൽ നടപടിയെടുക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. തട്ടിപ്പിനു പിന്നിൽ ഉത്തരേന്ത്യൻ മാഫിയ.
ISRO പരീക്ഷാ തട്ടിപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ മാഫിയയെന്ന് പോലീസ്. ഹരിയാനയിൽ പരീക്ഷാ പരിശീലന കേന്ദ്രം നടത്തുന്നയാളാണ് മുഖ്യ കണ്ണിയെന്ന് പോലീസ് പറയുന്നു. ആൾമാറാട്ടം നടത്തിയതിന് പിടിയിലായ രണ്ടുപേരെ സഹായിച്ച നാലു പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസ് ISRO കത്ത് നൽകും. ISRO ടെക്നീഷ്യൻ ബി തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിലാണ് ഹൈടെക് കോപ്പിയടിയും ആൾമാറാട്ടവും നടന്നത്. ഹരിയാന സ്വദേശികളായ സുനിൽ, സുമിത് എന്നിവരുടെ പേരിൽ പരീക്ഷ എഴുതിയത് ഗൗതം ചവാനും മനോജ് കുമാറും. ടെക്നീഷ്യൻ ബി തസ്തികയിലേക്കുള്ള അപേക്ഷകരിൽ ഭൂരിഭാഗവും ഉത്തരേന്ത്യക്കാരായിരുന്നു. ഹരിയാനയിലെ ഒരു പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രത്തിന്റെ ഉടമയാണ് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രികനെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് വൻതുക ഇയാൾ വാങ്ങും. ഇതിൽ നിന്നും ആൾമാറാട്ടം നടത്തുന്നവർക്കും നല്ല തുക നൽകും. വിമാനത്തിലെത്തി പരീക്ഷ എഴുതി വിമാനത്തിൽ തന്നെ മടങ്ങുന്നതാണ് ഇവരുടെ രീതി. വൻതുകയാണ് ആൾമാറാട്ടം നടത്തുന്നവർക്ക് ഇവർ നൽകുന്നത്. ഹൈടെക് തട്ടിപ്പ് നടത്തി ഇന്നലെ വൈകിട്ട് വിമാനത്തിൽ തിരിച്ചു പോകേണ്ടവരാണ് പിടിയിലായത്. പരീക്ഷാ ഹാളിൽ നിന്നും പിടിച്ച രണ്ടുപേരെ ചോദ്യം ചെയ്തപ്പോഴാണ് സഹായിച്ച മറ്റുള്ളവരെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇവരെ വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് പിടികൂടിയത്. വയറ്റിൽ കെട്ടിയ ബെൽറ്റിൽ മൊബൈൽ ഫോൺ വയ്ക്കും. സ്ക്രീൻ വ്യൂവർ വഴി ചോദ്യപേപ്പർ പുറത്തു നിൽക്കുന്ന ആളുടെ ഫോണിലേക്ക് അയക്കും. ചെവിയിൽ വയ്ക്കുന്ന ചെറിയ ബ്ലൂടൂത്ത് ഇയർഫോൺ വഴി ഉത്തരങ്ങൾ തിരിച്ചു പറഞ്ഞുകൊടുക്കും. പരീക്ഷാ ഹാളിൽ നിന്നും പിടിയിലായവരുടെ കൈവശം ഫോണും ബ്ലൂടൂത്തും ഉണ്ടായിരുന്നു. സഹായികളുടെ കയ്യിൽ നിന്നും ഫോണുകളും ബ്ലൂടൂത്തും കണ്ടെടുത്തു. ഇതിൽ രണ്ടുപേരുടെ ഫോണിലേക്ക് ചോദ്യപേപ്പർ എത്തിയിട്ടുമുണ്ട്. ഇവരുടെ വിശദാംശങ്ങൾ ഹരിയാന പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. മറ്റിടങ്ങളിൽ നിന്നെത്തി പരീക്ഷ എഴുതിപ്പോയ കൂടുതൽ പേർ തട്ടിപ്പ് നടത്തിയോ എന്നും സംശയമുണ്ട്. കേരള പോലീസ് സംഘം ഹരിയാനയിൽ തുടരന്വേഷണത്തിനായി പോകും. പരീക്ഷ നടത്തിയ VSSC സുരക്ഷയിൽ മുൻകരുതൽ സ്വീകരിക്കാത്തതാണ് തട്ടിപ്പിന് കാരണം. നടത്തിപ്പിലെ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ISRO കത്ത് നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സുപ്രധാന ബില്ലുകളിൽ ഒപ്പിടാൻ മടിക്കുന്ന ഗവർണർക്കെതിരെ തിരക്കിട്ട് കോടതിയിൽ പോകേണ്ടെന്ന് സർക്കാർ. കോടതിയെ സമീപിക്കാമെന്ന നിയമോപദേശം ഉണ്ടായിട്ടും തുടർ നടപടിക്ക് സർക്കാർ മടിക്കുകയാണ്. തുറന്ന യുദ്ധത്തിന് പോയാൽ ഗവർണർ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് കൂടി കണ്ടാണ് അനുനയം. ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രണ്ടും കൽപ്പിച്ചുള്ള പടപ്പുറപ്പാടിലായിരുന്നു ഒരു ഘട്ടത്തിൽ സർക്കാർ. മുമ്പില്ലാത്ത വിധം രാജ്ഭവനും സർക്കാരും തമ്മിൽ നടന്നത് തുറന്ന പോര്. മഞ്ഞുരുകിത്തുടങ്ങിയെന്ന തോന്നലിനിടെയാണ് അറ്റകൈ പ്രയോഗത്തിന് സർക്കാർ മടിക്കുന്നത്. ഗവർണർക്കെതിരായ നിയമയുദ്ധത്തിന് CPM രാഷ്ട്രീയ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. തുടർനീക്കങ്ങൾക്കായി പല നിയമവിദഗ്ധരിൽ നിന്നും ഉപദേശം തേടി. ബില്ലുകൾ ഒരു കാരണവുമില്ലാതെ വെച്ച് താമസിപ്പിക്കുന്ന ഗവർണർക്കെതിരെ കോടതിയെ സമീപിക്കാമെന്നായിരുന്നു ഉപദേശം. ആഴ്ചകൾക്ക് മുമ്പ് ഉപദേശം കിട്ടിയെങ്കിലും ഉടൻ കോടതിയിൽ പോകേണ്ടെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. കോടതിയിലേക്ക് പോയാൽ പിന്നീട് സമവായത്തിന്റെ എല്ലാ വഴിയും അടയുമെന്നാണ് വിലയിരുത്തൽ. ഒപ്പം ഗവർണർ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാനും സാധ്യത ഏറെ. അനുനയ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മന്ത്രിമാർ രാജ്ഭവനിലെത്തി ഓണം വാരാഘോഷത്തിലേക്ക് നേരിട്ട് ഗവർണറെ ക്ഷണിച്ചത്. സർക്കാർ വെടിനിർത്തലിന്റെ സൂചന നൽകുമ്പോഴും ബില്ലിൽ അനുനയത്തിന് ഇതുവരെ രാജ്ഭവൻ തയ്യാറല്ലെന്നാണ് വിവരം. ചാൻസലർ ബിൽ, ലോകായുക്ത ബിൽ, സർവകലാശാല നിയമ ഭേദഗതി അടക്കമുള്ള 8 ബില്ലുകളിലാണ് ഗവർണറുടെ തീരുമാനം അനന്തമായി നീളുന്നത്. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ കേരള മാരിടൈം ബോർഡ് CEO തൽസ്ഥാനത്ത് നിന്ന് നീക്കി. അപകടമുണ്ടാക്കിയ ബോട്ടിന് ലൈസൻസ് കിട്ടാൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചെന്ന് ക്രൈംബ്രാഞ്ചിന് TP സലീംകുമാർ നൽകിയ മൊഴിയും പുറത്തുവന്നു. താനൂർ ബോട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിന് മുന്നിലാണ് മാരിടൈം CEO മൊഴി നൽകിയത്. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മിച്ച അറ്റ്ലാന്റിസ് ബോട്ടിന് അനുമതി കിട്ടാൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അൻവർ സാദത്ത് വിളിച്ചെന്നായിരുന്നു TP സലീംകുമാറിന്റെ മൊഴി. മാത്രവുമല്ല, മത്സ്യബന്ധന ബോട്ടായി രൂപകൽപ്പന ചെയ്ത അറ്റ്ലാന്റിസ് ടൂറിസം ആവശ്യത്തിലേക്ക് മാറ്റുകയായിരുന്നു അറിഞ്ഞിരുന്നില്ലെന്നും CEO പോലീസിനോട് പറഞ്ഞിരുന്നു. അപകടത്തിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാരി രക്ഷപ്പെടാൻ ഭരണ നേതൃത്വം ശ്രമിക്കുന്നെന്ന ആരോപണത്തിനിടെയാണ് മാരിടൈം CEO മൊഴി തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് തിരിച്ചടിയായത്. ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനായ സലീംകുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി സർക്കാർ ഉത്തരവിറക്കിയത്. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലായിരുന്നു ഇദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത്. മാരിടൈം CEO പൊതുഭരണവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷൈൻ എ ഹക്കിനെ നിയമിക്കുകയും ചെയ്തു. മാരിടൈം ബോർഡും സർക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതടക്കം ഭരണ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നിയമനമെന്നാണ് വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.
നാസിക്കിൽ സവാളയുടെ മൊത്ത വ്യാപാരം നിർത്തി വ്യാപാരികൾ. സവാള കയറ്റുമതിക്ക് 40% കയറ്റുമതി തീരുവ ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് നടപടി. സമരം നീണ്ടാൽ രാജ്യത്ത് ഉള്ളിക്ഷാമം രൂക്ഷമാവും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉള്ളി വ്യാപാര കേന്ദ്രമാണ് നിശ്ചലമാവുന്നത്. രാജ്യത്തെ 90% ഉള്ളിയും ഉൽപ്പാദിപ്പിക്കുന്ന നാസിക്കിൽ ഉള്ളി വ്യാപാരം പൂർണ്ണമായി നിർത്തുമ്പോൾ കാത്തിരിക്കുന്നത് വിലക്കയറ്റ ഭീഷണി. മുംബൈയിൽ 1 കിലോ ഉള്ളിക്ക് ചെറുകിട വിപണിയിൽ 40 രൂപ വരെയാണ് വില. സെപ്റ്റംബറിൽ വില ഇനിയും കൂടുമെന്നാണ് കണക്കുകൂട്ടൽ. തക്കാളിയുടെ അനുഭവം മുന്നിൽ കണ്ടാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താനെന്ന ന്യായത്തിൽ കേന്ദ്രം 40% കയറ്റുമതി തീരുവ ഏർപ്പെടുത്തിയത്. December 31 വരെയാണിത്. എന്നാൽ കർഷകർക്കും വ്യാപാരികൾക്കും അല്പം നേട്ടം കിട്ടുന്ന സമയത്ത് കേന്ദ്രം കാണിക്കുന്നത് അനീതി എന്നാണ് വ്യാപാരികളുടെ വാദം. തക്കാളിക്ക് വില കൂടിയപ്പോൾ നാഫഡ് വഴി കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തിയതുപോലെയോ കേന്ദ്രത്തിൻ്റെ കൈവശമുള്ള ബഫർ സ്റ്റോക്ക് വിപണിയിൽ ഇറക്കിയോ ഇടപെടൽ നടത്താമായിരുന്നു എന്നും വ്യാപാരികൾ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ. നടി ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ ഹർജിയിലെ വാദം മാറ്റിവെക്കണമെന്ന പ്രതിയായ നടൻ ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നോ എന്ന് അന്വേഷിക്കുന്നതിൽ ദിലീപിന് മാത്രമാണല്ലോ എതിർപ്പെന്നും കോടതി ചോദിച്ചു. അതിജീവിതയുടെ ഹർജിയിൽ വാദം പൂർത്തിയാക്കി കോടതി ഉത്തരവിനായി മാറ്റി. കേസിൽ പ്രതിയായ നടൻ ദിലീപിന്റെ ഹൈക്കോടതിയിലെ പ്രധാന വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. അപകീർത്തികരമായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചോർത്തി എന്നാരോപിക്കുന്ന അതിജീവിതയുടെയും പ്രോസിക്യൂഷന്റെയും ഉദ്ദേശം വേറെയാണ്. വിചാരണ കോടതി വിധി പറയുന്നത് വൈകിക്കുകയാണ് ലക്ഷ്യം. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർത്തി എന്നത് ആരോപണം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ലാബിലെ 2 സാക്ഷികളുടെ വിസ്താരം നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലെ ഹർജിയിൽ വാദം തുടരുന്നത് വിചാരണയെ ബാധിക്കും. അതിജീവിതയുടെ ഹർജിയിൽ ഹൈക്കോടതിയിലെ വാദം മാറ്റിവെക്കേണ്ടതിന്റെ കാരണം മുദ്രവെച്ച കവറിൽ ഹാജരാക്കാമെന്നും ദിലീപ് അറിയിച്ചു. എന്നാൽ ദിലീപിന്റെ ആവശ്യത്തെ അതിജീവിത ശക്തമായി എതിർത്തു. വിചാരണ വൈകിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന ദിലീപിന്റെ വാദം ദുരാരോപണം മാത്രമാണ്. വിചാരണ പൂർത്തിയാക്കാനുള്ള സമയം സുപ്രീംകോടതി അടുത്ത മാർച്ച് വരെ നീട്ടി നൽകിയിട്ടുണ്ട്. ഇര എന്ന നിലയിൽ തന്റെ മൗലികാവകാശം സംരക്ഷിക്കപ്പെടണം. മെമ്മറി കാർഡ് ആരോ മനഃപൂർവ്വമായി പരിശോധിച്ചിട്ടുണ്ട്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർത്തിയിട്ടുണ്ടെങ്കിൽ പ്രതികളെ കണ്ടെത്തി നടപടി വേണം. അപകീർത്തികരമായ ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ നിലപാടിൽ എതിർപ്പില്ലെന്ന് സർക്കാരും അറിയിച്ചു. പിന്നാലെയാണ് അതിജീവിതയുടെ ഹർജി മാറ്റിവെക്കണമെന്ന ദിലീപിന്റെ ആവശ്യം ജസ്റ്റിസ് കെ ബാബു നിരാകരിച്ചത്. അന്വേഷണം വേണമെന്ന കാര്യത്തിൽ 8-ാം പ്രതിയായ ദിലീപിന് മാത്രമാണല്ലോ എതിർപ്പെന്നും കോടതി ചോദിച്ചു. കേസിൽ ഹൈക്കോടതിയെ സഹായിക്കാൻ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാരെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഗുജറാത്തിൽ ബലാത്സംഗത്തിനിരയായ യുവതിയുടെ ഗർഭചിത്രത്തിന് സുപ്രീംകോടതിയുടെ അനുമതി. 27-ആഴ്ചയായ ഗർഭം അലസിപ്പിക്കാനാണ് അനുമതി. അടിയന്തര സ്വഭാവമുള്ള ഹർജി 12 ദിവസത്തോളം നീട്ടിയ ഹൈക്കോടതി നടപടിയെ സുപ്രീംകോടതി നേരത്തെ വിമർശിച്ചിരുന്നു. ഗുജറാത്തിലെ കോടതികളിൽ എന്താണ് നടക്കുന്നതെന്ന് ഇന്ന് സുപ്രീംകോടതി ചോദിച്ചു. രാജ്യത്തെ 1 കോടതിക്കും സുപ്രീംകോടതിയെ എതിർത്ത് ഉത്തരവിടാനാകില്ലെന്നും മുന്നറിയിപ്പ് നൽകി. മണിപ്പൂർ കലാപത്തിൽ ജസ്റ്റിസ് ഗീതാ മിത്തൽ അധ്യക്ഷയായ സമിതി സുപ്രീംകോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. നഷ്ടപരിഹാരം ഉയർത്തണമെന്നും വീടുകൾ നഷ്ടമായ നിരവധി പേർക്ക് രേഖകൾ നഷ്ടമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സമിതിയുടെ പ്രവർത്തനത്തിനായുള്ള അടിസ്ഥാന സൌകര്യങ്ങളെപ്പറ്റിയും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് ഉത്തരവിനായി സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. ജസ്റ്റിസുമാരായ ശാലിനി ജോഷി, ആശാ മേനൻ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. ന്യൂസ് 1 വീണ്ടും. ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് കണ്ടെത്തൽ അംഗീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടത് ആരോഗ്യവകുപ്പ് തന്നെയാണ്. കുറ്റക്കാർ ആരായാലും സംരക്ഷിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. പുതുപ്പള്ളിയിൽ പോരുമുറുകുന്നു. പുതുപ്പള്ളി മണ്ഡലത്തിൽ 2-ാം ഘട്ട പ്രചാരണത്തിന് തുടക്കമിട്ട് UDF. ചാണ്ടിയുമ്മന്റെ വാഹന പര്യടനത്തിന് പാമ്പാടി പഞ്ചായത്തിൽ തുടക്കമായി. മീനടം പഞ്ചായത്തിലാണ് ഇന്ന് LDF സ്ഥാനാർത്ഥി ജേക്സി തോമസ്. ഉമ്മൻചാണ്ടി തന്റെ വാഹന പര്യടനം ആരംഭിച്ചിരുന്ന പാമ്പാടി പഞ്ചായത്തിലെ പത്താഴക്കുഴിയിൽ നിന്നാണ് ചാണ്ടിയുമ്മനും തുടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2-ാം ഘട്ട പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പഞ്ചായത്ത് നിറയെ ഇന്ന് പര്യടനം നടത്തും. അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേസമയം പബ്ലിസിറ്റി കൊടുക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ആളുകൾ അറിഞ്ഞില്ല എന്നുള്ള കാര്യം വേണേ പറയാം, പക്ഷെ വികസനം ഇല്ല എന്ന് പറയാൻ സാധിക്കുക. UDF ശക്തി കേന്ദ്രമായ മീനടം പഞ്ചായത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി ഇന്ന്. MVജിൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്.
മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുക്കുന്ന എൽ ഡി എഫിന്റെ വികസന സംവാദ സദസ് നാളെ തുടങ്ങും. 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസ് 2021-ലേക്ക് വരുമ്പോൾ 800-823 വോട്ടുകളുടെ വ്യത്യാസത്തിലേക്ക് ചുരുങ്ങി. അതായിരുന്നു മീരണം പഞ്ചായത്തിന്റെ കഴിഞ്ഞ തൊട്ടു മുമ്പുള്ള ഒരു 1.5 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം. മണർകാട് പഞ്ചായത്തിലെ അരീപ്പറമ്പ് ഭാഗത്ത് നിന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങിയത്. അല്ല, ഇത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണല്ലോ, ഇത് നില മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യം. ഇതിന്റെ എത്ര വോട്ട് പ്രതീക്ഷിക്കുന്നു? വിജയിക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുന്നതോടെ സ്ഥാനാർത്ഥികൾക്ക് വൈകിട്ടോടെ ചിഹ്നം അനുവദിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് പുതുപ്പള്ളി. ചന്ദ്രയാൻ 3-ന്റെ സോഫ്റ്റ് ലാൻഡിങ്ങിനായുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ലാൻഡിങ്ങിൽ നിർണായകമായ ഹസാർഡ് ഡിറ്റക്ഷൻ ക്യാമറയിൽ നിന്നുള്ള ആദ്യ ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. ചന്ദ്രന്റെ ഭൂമിക്ക് പിന്തിരിഞ്ഞു നിൽക്കുന്ന വശത്തെ ചിത്രങ്ങളാണ് ഇന്ന് പുറത്തുവിട്ടത്. ലാൻഡിംഗ് സ്ഥാനത്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പേടകം ഉപയോഗിക്കുന്ന ക്യാമറയാണ് LHDAC. അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററാണ് ഈ ഉപകരണം വികസിപ്പിച്ചത്. ഓഗസ്റ്റ് 23 വൈകിട്ട് 5:45 ലാൻഡിംഗ് പ്രക്രിയയ്ക്ക് തുടക്കമാകും. 6:04 പേടകം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുമെന്നാണ് ഇസ്രോ അറിയിപ്പ്. ഓണത്തിനൊരു കൈത്താങ്ങ് LG. ഓണത്തിനൊരു കൈത്താങ്ങ് സമർപ്പിക്കുന്നത് LG. ലൈഫ്സ് ഗുഡ്. തിരുവോണത്തിന് മുന്നേ വയനാട് നെല്ലാറച്ചാൽ ഹൈസ്കൂളിൽ ഓണസമ്മാനമെത്തി. ഏഷ്യാനെറ്റ് ന്യൂസും LG ചേർന്നാണ് ഓണത്തിനൊരു കൈത്താങ് ഒരുക്കിയത്. കാരാപ്പുഴ അണക്കെട്ട് വന്നതോടെ ഒറ്റപ്പെട്ടു കിടക്കുന്ന വിദ്യാലയമാണ് നെല്ലാറച്ചാൽ സർക്കാർ ഹൈസ്കൂൾ. പിന്നാക്ക മേഖലയിലെ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം. അവിടേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും LG കൈത്താങ്ങ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉപകരണങ്ങൾ സമ്മാനിച്ചു. ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടത്തേക്കാണ് ഓണത്തിനൊരു സമ്മാനമൊക്കെ ആയി LG ഏഷ്യാനെറ്റും കൂടി കടന്നു വന്നത്. അപ്പോൾ ഓണത്തിനൊരു കൈത്താങ് എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി LG ഉപകരണങ്ങൾ ഇവിടെ എത്തിക്കാൻ ഏഷ്യാനെറ്റും LG നടത്തിയൊരു ഉദ്യമം ഏറ്റവും അർഹതപ്പെട്ട കൈകളിലാണ് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ടെലിവിഷൻ, ഫ്രിഡ്ജ്, വാട്ടർ പ്യൂരിഫയർ എന്നിവയാണ് സ്കൂളിനുള്ള ഓണ സമ്മാനം. നമ്മൾ LG എന്നുള്ള ബ്രാൻഡ് വളരുന്നതോടുകൂടെ ബാക്കിയുള്ളവർ, അതായത് നമ്മുടെ ചുറ്റുപാടും വളരണം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്. കണ്ടറിഞ്ഞു തന്ന സമ്മാനത്തിന് നന്ദിയെന്ന് സ്കൂൾ. ഗോത്രവർഗ മേഖലയിലുള്ള ഈ സ്കൂളിന് ഇത്തരത്തിലുള്ള ഒരു കൈത്താങ് ഓണത്തിന് ഏഷ്യാനെറ്റും LG കൂടി നൽകിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ നന്ദി അറിയിക്കുകയാണ്. PTA ഭാരവാഹികൾ, തദ്ദേശ ജനപ്രതിനിധികൾ എന്നിവർ സമ്മാന കൈമാറ്റത്തിന് സാക്ഷികളായി. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.